ഐ പി എല്ലിലെ 2023 സീസണിൽ ഗോഡികളൊക്കെ കൊടുത്ത് പ്ലെയേഴ്സിനെല്ലാം അവർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ ഒരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു ക്യാപ്റ്റനെ അവർക്ക് കിട്ടിയിട്ടില്ല. ബ്രയലാറയോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ക്യാപ്റ്റനെ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. മുമ്പ് വാർണർക്ക് കെയിൻ വില്യംസിനൊക്കെ ആയിരുന്നു. അവസാന സീസൺ കെയിൻ വില്യംസിനാണ്. വില്യംസിനെയും ഒക്കെ അവർ പുറത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ ക്യാപ്റ്റനെ അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെൻ സ്റ്റോക്സിനെ നമ്മളെല്ലാവരും കരുതി അവർ ടീമിലെത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നടന്നിട്ടില്ല. അപ്പോൾ ഇനി ആരാകും ഈ സീസണിൽ ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ? എന്തായാലും ഹൈദരാബാദ് ഇക്കുറി നല്ലൊരു കരുത്തുറ്റ ടീം തന്നെയാണ്. മായങ്ക് അഗർവാളിനെയൊക്കെ കോടികൾ കൊടുത്ത് അവർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടീമിനെ തന്നെ ഇക്കുറി ഒരുപാട് പണം ചെലവഴിച്ച് അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആരായിരിക്കും ഇപ്പൊ ഒരു സീനിയേഴ്സ് പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും ഇക്കുറി ചാൻസസ് കൂടുതലുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചില ഒരു മൂന്നാല് പ്ലെയേഴ്സിനെ നമുക്ക് നോക്കാം ആരായിരിക്കും കൂടുതൽ ചാൻസ് എന്ന്. ഒന്ന് സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായ ഏഡൻ മാർക്രമാണ്. സൗത്ത് ആഫ്രിക്കൻ താരം ഹൈദരാബാദിന് പരിഗണിക്കാൻ സാധിക്കുന്ന താരങ്ങളിൽ ഒരാളാണ്. അവസാന സീസണിൽ ഹൈദരാബാദിലെത്തിയ മാർക്രം അവസാന സീസണിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ്. ഇത്തവണയും ഹൈദരാബാദിൻ്റെ പ്ലേയിങ് ഇലവനിൽ നിർണായക സ്ഥാനം മാർക്കറിനുണ്ട്. ഇത്തവണ ഹൈദരാബാദ് നായക സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരാളിൽ ഒരുത്തനാണ് ഹെയ്ഡൻ മാർക്രം. സൗത്ത് ആഫ്രിക്കയെ പൊതുവെ നയിച്ചിട്ടുള്ള മാർക്കും ഒരു പൊതുവെ ഒരു ശാന്തമായ സ്വഭാവക്കാരനാണ്. ബ്രയൻ ലാറയുടെ പദ്ധതികളോടൊക്കെ ഒരു ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് മാർക്രം. രണ്ടാമതായിട്ട് വരുന്ന ഇന്ത്യയുടെ പേസ് ബോളിംഗ് ഇതിഹാസം ഭുവനേശ്വർ കുമാറാണ്. ഹൈദരാബാദിന് പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു നായകനാണ്. നേരത്തെ ഹൈദരാബാദിൽ നയിച്ച ഭുവിക്ക് അനുഭവ സമ്പത്തും ഉണ്ട്. എന്നാൽ വലിയ റെക്കോർഡുകളൊന്നും നായകന് അവകാശപ്പെടാനൊന്നുമില്ല. സീനിയർ താരമാണെങ്കിലും സമീപകാലത്തെ പ്രകടനങ്ങളിലൊന്നും വലിയ മികച്ചതല്ല. എന്നാൽ T20 ലോകകപ്പിൽ ഇന്ത്യക്കായി വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ഭുവിക്കായില്ല. ഇത്തവണ ഹൈദരാബാദിന് ബൗളിംഗ് നിരയിൽ ഭുവിക്ക് ഒരു നിർണായക സ്ഥാനമുണ്ട്. വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിൽ പോലും പുള്ളിക്ക് ഒരു സീനിയോറിറ്റി എന്ന നിലയിൽ ചിലപ്പോൾ ഹൈദരാബാദ് ചിലപ്പോൾ അവരെ ഉയർത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭുവിയായും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. എന്നാൽ തകർന്നടഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ഹൈദരാബാദിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കൽപ്പുള്ള നായകനായി ഭുവിയെ കാണാൻ പറ്റില്ല. അതായത് പുള്ളി ഇപ്പത്തെ ഹൈദരാബാദിൽ കണ്ടീഷൻ വെച്ച് ഭുവനേശ്വർ കുമാറിനെ അങ്ങനെ കാര്യമായി പരിഗണിക്കാതെ എന്നാൽ ഒരു സീനിയോറിറ്റി വെച്ച് കൊടുത്തേക്കാനുള്ള ചാൻസും ഭുവനേശ്വർ കുമാറിനുണ്ട്. മൂന്നാമത് വരുന്നത് മായങ്ക് അഗർവാളാണ്. മായങ്ക് അഗർവാളിനെ ഇക്കുറി ഒരു 8.something കോടിക്കൊക്കെയാണ് ഹൈദരാബാദ് വാങ്ങിച്ചിട്ടുള്ളതും. ഹൈദരാബാദിന് പരിഗണിക്കാൻ മറ്റൊരു നായകൻ മായങ്ക് അഗർവാളാണ്. ഇത്തവണ ഹൈദരാബാദ് ടീമിലേക്ക് തിരിച്ച താരമാണ് മായങ്ക്. അവസാന സീസണിൽ പഞ്ചാബ് കിങ്സിനെ നയിച്ച ഇത്തവണ ഹൈദരാബാദിലെ നായക സ്ഥാനം ലഭിച്ചേക്കും. അവസാന സീസണിൽ പഞ്ചാബിലായിരുന്നു മായങ്ക്. അനുഭവ സമ്പന്നനായ താരമാണ് മായങ്ക്. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്ത് അവകാശപ്പെടാനല്ല. പഞ്ചാബിനെ നയിച്ചപ്പോഴും വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ ആയിരുന്നെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച ശ്രദ്ധ പിടിച്ചു പറ്റാൻ മായങ്കിനായി. ടോപ്പ് ഓർഡറിൽ തിളങ്ങുന്ന മായങ്കിനെ നായകനാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഹൈദരാബാദിന് കൂടുതൽ നല്ലത്. മികച്ച ടീമിനെ ഇത്തവണ ഹൈദരാബാദിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദിനെക്കുറിച്ച് നല്ലൊരു ടീമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. അപ്പോൾ മിക്കവാറും ടോപ്പ് ഓർഡറിലെ മായങ്ക് അഗർവാളിന് ചെറിയൊരു പരിചയ സമ്പത്ത് വെച്ച് മായങ്കിനെ ആയിരിക്കും മൂന്നാമതായി പരിഗണിക്കുന്ന ചാൻസുള്ള മറ്റൊരു താരം. കാര്യമായിട്ട് പിന്നെ വാരും അത്ര വലിയ സീനിയോറിറ്റി ഭയങ്കര പ്ലെയേഴ്സ് ഒന്നും ക്യാപ്റ്റനാക്കുന്ന നിലയിൽ മറ്റുള്ള പ്ലെയേഴ്സുകളൊന്നും ആരും നിലവിലില്ല. ഇക്കുറി ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും മിക്കവാറും ചാൻസസ് എന്ന് പറയുന്നത്. പിന്നെ ബ്രയൻ ലാറയുടെ തന്ത്രങ്ങളോടൊക്കെ ഒത്തിണങ്ങി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു താരത്തിനായിരിക്കും കൂടുതൽ ചാൻസസും കിട്ടുക.